ഇന്നത്തെ ജീവിതം പഴയതിനെ അപേക്ഷിച്ച് ടെൻഷനും സ്ട്രെസ്സും എല്ലാം നിറഞ്ഞതാണെന്ന് പറയാം. സൗകര്യങ്ങളും ടെക്നോളജിയും കൂടുന്തോറും ഒപ്പം ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളും വർദ്ധിച്ചു വരുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മെഡിറ്റേഷൻ്റെ പ്രാധാന്യം കൂടി വരും. മെഡിറ്റേഷൻ എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. മെഡിറ്റേഷൻ അഥവാ ധ്യാനം പ്രധാനമായും വികാരങ്ങളെയാണ് സ്വാധീനിക്കുന്നത്. അത് ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തെ സ്നേഹിക്കുന്ന എല്ലാത്തിനെയും വിലമതിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. വികാരങ്ങളെ നിയന്ത്രിച്ച് സന്തുലനപ്പെടാനുള്ള കഴിവ് ലഭിക്കും. ഇത് നിങ്ങളുടെ കുടുംബ സുഹൃത് ബന്ധങ്ങളെ മെച്ചപ്പെടുത്തും. അതിലുപരി ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ധ്യാനം സഹായിക്കും. ധ്യാനം നിങ്ങളെ ഊർജ്ജസ്വലരാക്കും. ശരീരത്തിന് പതിവായി വിശ്രമം നൽകുമ്പോൾ തുടർന്ന് നേരിടേണ്ടി വരുന്ന കഠിനമായ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ അതുവഴി കരുത്ത് ലഭിക്കും. ധ്യാനത്തിലൂടെ നിങ്ങൾ ദൈവത്തോടടുക്കുകയാണ്. ദൈവവുമായി ബന്ധം വളർത്താനുള്ള ശരിയായ വഴിയാണ് ധ്യാനം. നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനും ദൈവവുമായി സംഭാഷണത്തിൽ ഏർപ്പെടാനും ധ്യാനത്തിലൂടെ സാധ്യമാകും. ധ്യാനം പരിശീലിക്കുന്നത് വഴി ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും അനുഭവിച്ചറിയാനാകും. സ്ട്രെസ്സിൽ നിന്നുള്ള മോചനമാണ് മെഡിറ്റേഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. നല്ല ഉറക്കത്തിന് മെഡിറ്റേഷൻ സഹായിക്കുന്നു. ദേഷ്യം നിയന്ത്രിക്കാനുള്ള ഒരു വഴി കൂടിയാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം. പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാനും മെഡിറ്റേഷൻ സഹായിക്കും. BP അഥവാ രക്തസമ്മർദ്ദം ഹൃദയത്തിന് തന്നെ ദോഷം ചെയ്യുന്ന ഒന്നാണ്. BP നിയന്ത്രിക്കാൻ മെഡിറ്റേഷൻ സഹായിക്കും. ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നല്ലൊരു വഴി കൂടിയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ധ്യാനം സഹായിക്കും. മസിൽ വേദനയ്ക്കുള്ള നല്ലൊരു പരിഹാരമാണിത്. മസിൽ കോച്ചു പിടിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ മെഡിറ്റേഷൻ സഹായിക്കും.